സംവത്സരത്തിൽ നമുക്ക് സഭയോടുള്ള ബന്ധത്തിൽ ഒരു തീമുണ്ട്. കഴിഞ്ഞ വാച്ച് നൈറ്റ് സർവീസില് ആ തീം പ്രഖ്യാപിച്ച് ആ വാക്യം വായിച്ച് ചില മിനിറ്റുകൾ ആ കാര്യങ്ങൾ പ്രസ്താവിച്ച അനന്തരം ഒരു സഭായോഗത്തിൽ മാത്രമാണ് ആ വിഷയത്തെ സംബന്ധിച്ച് ഇതുവരെ സംസാരിക്കുവാനായിട്ട് അവസരമുണ്ടായിട്ടുള്ളത്. ഇന്ന് പകൽക്കാലത്തെ സഭായോഗത്തിന്റെ ക്രമീകരണത്തിൽ അല്പസമയം ലഭ്യമാകും എന്നുള്ള ചിന്ത വന്നപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്ന ചില കാര്യങ്ങൾ ദൈവസഭയോട് ദൈവാത്മാവിൽ പ്രസ്താവിക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുകയാണ്. കോരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം 7 അധ്യായത്തിന്റെ 1 വാക്യമാണ് നമ്മുടെ ഈ വർഷത്തെ ആപ്തവാക്യം. സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, എന്തുവാ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നമ്മുടെ തീം എന്ന് പറയുന്നത് ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഈ കോരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം ആദിയോടെന്തെന്ന് നാം പഠിച്ചാൽ, അപ്പോസ്തലനായ പൗലോസ് മുന്നമേ എഴുതിയ 1 ലേഖനത്തിന്റെ ഫലം കോരിന്ത്യ സഭയിൽ വെളിപ്പെട്ടു വന്നപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ഒരു റെസ്പോൺസ് ആയിട്ടാണ് തൻ രണ്ടാമത്തെ ലേഖനം എഴുതുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ രണ്ടാമത്തെ ലേഖനത്തിന്റെ 1 മുതൽ 9 അധ്യായങ്ങൾ പൗലോസ് ഒരു പരിധി വരെ വളരെ പോസിറ്റീവ് ആയിട്ട് കോരിന്ത്യ സഭയിൽ നിലവിലുണ്ടായിരുന്ന അവസ്ഥകൾക്കൊക്കെ വന്ന മാറ്റത്തെ ശ്ലാഘിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ 10 മുതൽ 13 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പിന്നെയും പൗലോസിന്റെ ആ ടോണ് മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ചില കാര്യങ്ങളിൽ അല്പസമയത്തേക്ക് ഒരു മാറ്റം കോരിന്ത്യ സഭയിൽ കാണുവാൻ കഴിഞ്ഞുവെങ്കിലും അപ്രതീക്ഷിതമായി മറ്റു പല വിഷയങ്ങളും പ്രത്യേകാൽ പൗലോസിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ തന്നെ അപ്പോസ്തോലത്വത്തോടുള്ള ബന്ധത്തിൽ ഉയർന്ന ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പൗലോസ് പ്രസ്താവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അല്പ പശ്ചാത്തലം പറയുന്നതിന്റെ കാരണം, ഈ പുസ്തകത്തെ കുറിച്ച് ക്രിട്ടിക്കൽ സ്കോളേഴ്സ് പറയുന്ന പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് 6:14 തുടങ്ങി 7:1 വരെയുള്ള ആ പ്രത്യേക ഭാഗം, അത് ആ ലേഖനം മൊത്തം വായിച്ചാൽ ആ ഭാഗത്ത് ഫിറ്റാകാത്ത നിലയിൽ ഒരു പ്രത്യേക ഒരു വിഷയമായി പ്രതിബിംബിച്ച് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 6:13 വാക്യത്തിൽ പറയുന്ന വിഷയത്തിന്റെ തുടർച്ച 7:2 വാക്യത്തിലുണ്ട്. അതുകൊണ്ട് ഒരു കൂട്ടം വേദശാസ്ത്രികൾ പറയുന്നത് ഈ 6:14 തുടങ്ങി 7:1 വാക്യങ്ങൾ ഒരു സ്ക്രൈബൽ ഇൻസേർഷൻ ആയിട്ടാണ്, ലേറ്റർ ഇൻസേർഷൻ ഫ്രം എ സ്ക്രൈബ് ഹു റോഡ് ദിസ് ലെറ്റർ. എന്നാൽ എല്ലാ വേദ
ശാസ്ത്രികളും അതിനോട് യോജിക്കുന്നില്ല. വിഷയം വ്യത്യസ്തമാണെങ്കിലും ഒരു കൂട്ടം വേദശാസ്ത്രികൾ പറയുന്നത് ഒരു പ്രത്യേക വിഷയം പൗലോസ് പറഞ്ഞു വരുന്നതിനിടയിൽ ആ വിഷയത്തിൽ നിന്ന് മാറി വിശുദ്ധിയെ സംബന്ധിക്കുന്ന ഒരു വിഷയം ചുരുക്കം ചില വാചകങ്ങളിൽ കൂട്ടിച്ചേർത്തിട്ട് പിന്നെയും പഴയ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നതാണ് ഏഴാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നതെന്നാണ് പൗലോസ് പറയുന്നത്, ആ വേദശാസ്ത്രികൾ പറയുന്നത്. നിങ്ങൾ ആ 6:13 7:2 ചേർത്താൽ അത് ഒരുപോലെ തുടർന്നു പോകുന്നതായി നമുക്ക് കാണാം. ഞാനിത് പറഞ്ഞു വരുന്നതിന്റെ കാരണം പൗലോസ് സംസാരിച്ചു വരുന്ന വിഷയം വ്യത്യസ്തമാണെങ്കിലും അതിനിടയിൽ ഞാൻ വിശ്വസിക്കുന്നു ആത്മനിയോഗത്താൽ കോരിന്തിയിലുള്ള ദൈവമക്കൾക്ക് ഒരു പ്രബോധനം നൽകേണ്ടതിന് വേർപാടിന്റെയും വിശുദ്ധിയുടെയും ഒരു ആലോചന വിഷയത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് എഴുതുവാൻ പൗലോസിന് ദൈവാത്മാവ് പ്രേരണ നൽകി. ഞാൻ അത്രയും പശ്ചാത്തലം പറഞ്ഞതിന്റെ കാരണം നമ്മുടെ പ്രസംഗത്തിന്റെ വിഷയം മറ്റൊന്നാണെങ്കിലും നമ്മുടെ ചിന്താധാരകൾ ഒരു പക്ഷേ വേറൊരു നിലയിലാണ് പോകുന്നതെങ്കിലും അതിൻ്റെ ഒക്കെ ഇടയിലും ദൈവത്തിൻ്റെ ആത്മാവിന് ദൈവജനത്തെ പ്രബോധിപ്പിക്കുവാനുള്ള ഒരു പ്രബോധനം എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ ജീവിത വിശുദ്ധിയുടെ അനുഭവമാണ്. തിരുവചനത്തിൽ നിന്ന് ഏത് വിഷയമെടുത്ത് പ്രസംഗിച്ചാലും അതിനകത്ത് ദൈവജനത്തിന് കൊടുക്കേണ്ട ആഹ്വാനങ്ങളിൽ ഒന്നാണ് ദൈവജനം ജീവിത വിശുദ്ധിയെ മുറുകെ പിടിക്കണമെന്നുള്ളത്. എനിക്കറിയാം നമ്മുടെ സഭയിലല്ല ലോകത്തിലെ ഏത് സഭയിൽ ചെന്നും മിക്കവാറും എല്ലയിടച്ചു ജീവിത വിശുദ്ധിയെ സംബന്ധിക്കുന്ന വിഷയങ്ങളെ സ്പർശിച്ച് നാം ആലോചന പറഞ്ഞാൽ വചനത്തിൽ നിന്ന് സംസാരിച്ചാൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വളരെ ചുരുക്കം ആളുകളെ മാത്രമേ ഈ തലമുറയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാനായിരുന്ന ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ദൈവിക വചനത്തിന്റെ ആലോചനകൾ പറഞ്ഞപ്പോൾ എന്നെ വളരെ സ്നേഹിക്കുന്ന ചില ആളുകൾ എന്നോട് പറഞ്ഞു, ഈ സാഹചര്യം എന്താണെന്നും രാജ്യം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ പ്രസംഗ വിഷയം തിരഞ്ഞെടുക്കാവൂ എന്ന് പറഞ്ഞു. ഇത് ഗൾഫല്ലെന്ന് മനസ്സിലാക്കിക്കോണം. ഈ രാജ്യത്തിന്റെ അവസ്ഥ അനുസരിച്ച് ഇങ്ങനെ പ്രസംഗിക്കുന്ന ആർക്കും ഇവിടെ മാർക്കറ്റില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ പറഞ്ഞു, മാർക്കറ്റിന് വേണ്ടി പ്രസംഗിക്കാനാണെങ്കിൽ പ്രസംഗ വിഷയമൊക്കെ എന്റെ പക്കലുണ്ട്, പക്ഷേ മാർക്കറ്റ് നോക്കി പ്രസംഗിക്കാനല്ല തമ്പുരാൻ എന്നെ പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് ദൈവം തമ്പുരാന് ജനത്തോട് പറയാനുള്ളത് നിശ്ചയമായും ഞാൻ പറയുമെന്ന് പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് പ്രസംഗം കഴിയുമ്പോൾ അടുത്തു വരാനോ ഒരു പ്രൈസലോട് പറയാനോ ഒരുപക്ഷെ ആളുകളിൽ അധികം പേരെ കിട്ടിയെന്ന് വരികയില്ല. അതൊരു പ്രസംഗകന വിഷയമല്ല, ദൈവത്തിന്റെ ജനത്തിന്റെ അടുക്കൽ എത്തിക്കുവാനുള്ള ആലോചന എത്തിക്കുന്നത് മാത്രമാണ് പ്രസംഗകന്റെ ദൗത്യം. പിന്നത്തെ കിട്ടുന്ന ശൈഖ്യാൻ നല്ല കാര്യം. ഇന്ന് പകൽക്കാലം അതറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. പൗലോസ് ഒരു ഇൻസേർഷൻ പോലെ ചുരുക്കം ചില വാക്യങ്ങളിൽ ദൈവത്തിന്റെ ജനത്തിന്റെ വേർപാടിന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ട് നാം വായിക്കുന്ന 7:1 പറയുന്നത്, പ്രിയമുള്ളവരെ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ ജനത്തിലെയും നമ്മുടെ ആത്മാവിലെയും സകല കൺവശങ്ങളെയും നീക്കണം, എന്നിട്ട് നമ്മെ തന്നെ വെളിപ്പാക്കണം. എന്തിനെന്ന് ചോദിച്ചാൽ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കേണ്ടതിന് വേണ്ടി. വിശുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ പല നിലയിൽ നമുക്ക് വ്യാഖ്യാനങ്ങൾ പറയുവാനായിട്ട് സാധിക്കും. പരിശുദ്ധൻ പറഞ്ഞിരിക്കുന്നത് ഹോളിനെസ് ഈസ് സെപ്പറേഷൻ ഫ്രം വാട്ട് ഈസ് അൺക്ലീൻ. അതുവരെ പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നും ഇറ്റ്സ് ട്രൂ,
separation from what is unclean. Is it holiness? അശുദ്ധമായതിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്ന അകൽച്ചയ്ക്ക് നമുക്ക് വിശുദ്ധി എന്ന് പറയുവാൻ കഴിയുമോ? അതിന് നമുക്കൊരു പക്ഷേ ശുദ്ധി എന്ന് പറയുവാനായിട്ട് കഴിയും, ക്ലീൻനെസ് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള വിശുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ, separation from what is unclean and consecration for what is holy or who is holy. പ്രിയമുള്ളവരെ, അശുദ്ധമായതിൽ നിന്നുള്ള വേർപാട് അനുഷ്ഠിക്കുന്നവരെയെല്ലാം വചനത്തിന്റെ വ്യവസ്ഥയിൽ നമുക്ക് വിശുദ്ധനെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അവരെ ശുദ്ധിയുള്ളവരെന്നൊരു വച്ച പറയുവാൻ കഴിയും. എന്നാൽ വചനത്തിന്റെ വ്യവസ്ഥയിൽ വിശുദ്ധനാരെന്ന് ചോദിച്ചാൽ, അശുദ്ധമായതിൽ നിന്ന് അകൽച്ച കാത്തു സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ വിശുദ്ധമായതിനു വേണ്ടിയും വിശുദ്ധനായവനു വേണ്ടിയും അവരവരെ തന്നെ അർപ്പിച്ചവരെയാണ് നമുക്ക് വിശുദ്ധന്മാരെന്ന് വിളിക്കുവാൻ കഴിയുന്നത്. ഇത് രണ്ടും വേണം. സെപ്പറേഷൻ ഫ്രം അൺക്ലീൻ, at the same time consecration for the holy one. സ്തോത്രം. ഇന്നു പകൽ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ വിശുദ്ധരെന്നറിയപ്പെടുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? അശുദ്ധിയോട് നാം കാത്തു സൂക്ഷിക്കുന്ന ആ വേർപാട് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് നാം നമ്മെ തന്നെ വിശുദ്ധനായവനു വേണ്ടിയും വിശുദ്ധമായതിനു വേണ്ടിയും നമ്മെ സമർപ്പിച്ച ദൈവമക്കളാകയാൽ ഇന്നു പകൽ ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. സ്തോത്രം. We have consecrated ourselves for the Holy One. സ്തോത്രം. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിപ്രാധാന്യതയുള്ള ഒരു വിഷയമാണ് ദൈവികമായ വിശുദ്ധി എന്ന് പറയുന്നത്. ദൈവം നമ്മെ വിളിച്ചത് കർത്താവിന്റെ ദാസൻ സങ്കീർത്തന ശുശ്രൂഷിച്ചപ്പോഴും ആ വാക്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മളെ ദൈവമക്കളാക്കി തീർത്തത്, ദൈവത്തിന്റെ ആലയത്തിൽ നമ്മെ കൊണ്ടുവരുന്നത്, ദൈവത്തിന്റെ വചനം നമ്മളെ പക്കൽ തന്നിരിക്കുന്നത് എല്ലാം എന്തിനെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ പെട്ടെന്ന് പറയും അത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ്. സ്വർഗത്തിൽ പോകുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ ദൈവമക്കളെ, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, അവസരമുണ്ടല്ലോ. അതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ദൈവം തന്റെ പ്രമാണം നൽകി തന്റെ ജനത്തെ നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. പഴയ നിയമത്തിൽ ഒരു നീണ്ട പ്രമാണതയും കൊടുത്തു. പഴയ നിയമത്തിന്റെ കാതലായ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷം ആളുകളും പറയും it is the decalogue or the ten commandments. പക്ഷെ ടെൻ കമാൻഡ്മെന്റ്സ് അല്ല ദൈവമക്കളെ പഴയ നിയമ അനായ പ്രമാണത്തിന്റെ കാതലായ വിഷയം എന്ന് പറയുന്നത്. കാതലായ വിഷയം എന്ന് പറയുന്നത് വചനത്തിൽ പല ഭാഗത്ത് നാം വായിക്കുന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നുള്ള ദൈവത്തിന്റെ ഡിമാൻഡാണ് പഴയ നിയമത്തിന്റെ കാതലായ വിഷയം. അതിനുവേണ്ടിയാണ് പത്ത് കൽപ്പന കൊടുത്തത്. സ്തോത്രം. പത്ത് കൽപ്പനയ്ക്കല്ല പ്രാധാന്യം, പത്ത് കൽപ്പന കൊടുത്തതിന്റെ ഉദ്ദേശം തന്റെ ജനം തന്നെ പോലെ വിശുദ്ധരായിരിക്കാനാ. പ്രിയമുള്ളവരെ, തിരുവചനം നമ്മുടെ പക്കൽ തമ്പുരാൻ തന്നത് അത് വായിച്ചിട്ട് അതിനകത്തുള്ള വാഗ്ദത്തങ്ങൾ എണ്ണിയും എഴുതിയും പ്രാർത്ഥിച്ചും പ്രാപിക്കേണ്ടതിന് വേണ്ടി മാത്രമല്ല, ദൈവത്തിന്റെ വചനപ്രകാരം നാം വിശുദ്ധരായി ജീവിക്കേണ്ടതിനാണെന്ന് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ അറിയണം. സ്തോത്രം. ആധികാരികമായി പൗലോസ് പറയുകയാണ് നാം ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. അതിനോട് ചേർന്ന് സമാനമായ വാക്യം നമുക്കറിയാമല്ലോ, ഒന്ന് പത്രോസ് ഒന്നിന്റെ 14-17 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഒന്ന് നോക്കി നമുക്ക് മുന്നോട്ട് പോകാം. ഒന്ന് പത്രോസ് 1:14-17 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക, നിർത്താതെ തന്നെ നമുക്ക് പോകാം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന
മോഹങ്ങളെ മാതൃകയാക്കാതെ മാതൃകയാക്കാതെ ഇന്ന് പകലിവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, പണ്ട് എന്ന് പറയുന്ന ഒരു ഫോർമർ സ്റ്റേറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് നമ്മുടെ അജ്ഞാനകാലമായിരുന്നു, അറിവില്ലാതെ ഇരുന്ന കാലം. ആ അറിവില്ലാത്ത കാലത്ത് നമുക്കൊരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ ലോകത്തിന്റെയും ജഡത്തിന്റെയും ഒക്കെ മോഹങ്ങളായിരുന്നു. സ്തോത്രം. എന്നാൽ നാം ജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ വചനത്തിന്റെ അറിവ് പ്രാപിച്ച ഈ കാലത്ത് ജീവിക്കുമ്പോൾ അതിനെ ഒന്നും നമ്മൾ മാതൃകയാക്കല്ല. പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ പഴയ കാലത്തെ പല വിഷയങ്ങളെയും ജീവിതത്തിൽ മാതൃകയാക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരെ ദൈവസഭയ്ക്കകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതിയതായി തീർന്നിരിക്കുന്നു എന്ന് വചനം പറയുമ്പോഴും പഴയതിനെ പലതിനെയും വിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് പെന്തിക്കോസ്തിനകത്തിരിക്കുന്ന ഒരുപാടെണ്ണത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. അജ്ഞാനകാലത്തെ ഏതെങ്കിലും ഒരു മോഹത്തെ, ഒരു മാതൃകയെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ജീവിതമെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദോ ഇന്ന് പകൽ ലോക ദൈവസഭയോട് ദൈവജനത്തോട് എനിക്ക് പറയുവാനുള്ളത്, നമുക്കത് മാതൃകയാക്കുവാൻ അവകാശമില്ല. പറയുന്നത് നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം മറ്റൊരുത്തനെയും അല്ല മാതൃകയാക്കി പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഒരു പാസ്റ്ററെയുമല്ല, ഒരു ലീഡറെയുമല്ല, ഒരു മൂപ്പനെയുമല്ല, ഒരു വിശ്വാസിയുമല്ല, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം. അടുത്ത വാക്ക് പറയുന്നത് അനുസരണമുള്ള മക്കളായി. അങ്ങനെയല്ലേ? അനുസരണമുള്ള മക്കളായി. വളരെ ചിന്തിക്കണം കേട്ടോ, അവിടെ ഞാൻ നിൽക്കുന്നില്ല. ആരെയൊക്കെ അനുസരിക്കണമെന്നും അനുസരിച്ച് കീഴ്പ്പെടണമെന്നും ഒക്കെയുള്ള വിഷയമുണ്ട്, അതൊരു മറ്റു സമയത്തേക്ക് മാറ്റിവെക്കുക. അനുസരണമില്ലാത്തവന് വിശുദ്ധനായിരിക്കാൻ പറ്റത്തില്ല. അച്ഛനെ അനുസരിക്കാത്ത അമ്മാമ്മയ്ക്ക് വിശുദ്ധനായിരിക്കാൻ പറ്റത്തില്ല. നാമയും പറയാം. അതുകൊണ്ട് അവരവരെ തന്നെ ശോധനയാണ്. വചനത്തിന്റെ വ്യവസ്ഥയിൽ അക്കമിട്ട് ആരെയെങ്കിലും അനുസരിക്കാനോ കീഴ്പ്പെടാനോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രായോഗികമാക്കിയിട്ടില്ലെങ്കിൽ അതിന് തുടങ്ങണമെങ്കിൽ ദൈവഭയത്തിൽ വിശുദ്ധി അധികാൻ നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ. സ്തോത്രം. അനുസരണമുള്ള മക്കളായി. ചില നടപ്പിലല്ല, എല്ലാ നടപ്പിലും എന്താകണം? വിശുദ്ധരാകണം. സ്തോത്രം. ചില നടപ്പിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പരുവത്തിലൊക്കെ നമുക്ക് അങ്ങ് ഒപ്പിച്ചു പോകാമായിരുന്നു പ്രിയപ്പെട്ടവരെ. പക്ഷെ ചില നടപ്പിൽ അങ്ങനെ വിടുന്ന ദൈവമല്ല. ദൈവം പറയുക, വചനം പറയുക, എല്ലാ നടപ്പിലും നമ്മൾ ആരാകണം? വിശുദ്ധരാകണം. അതിനോട് ചേർന്നതാ അടുത്ത വാക്യം. അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ച് ദൈവം പറയുകയാണ്, കൊട്ടേഷനാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 17 വാക്യം ഒരു മുന്നറിയിപ്പ് പോലെ ഇതിന്റെ തുടർച്ചയാ. ആ വാക്യം കൂടെ ശ്രദ്ധിച്ചു പോകാം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ. സ്തോത്രം. നമ്മൾ വളരെ പ്രാഗൽഭ്യത്തോടെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുമല്ലോ അല്ലേ? നമുക്ക് സന്തോഷമാ. ദൈവം നമുക്ക് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെ എന്നെ ആത്മാവിനെയാ തന്നേ. അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നു. സന്തോഷം, സ്തോത്രം, ഗ്ലോറി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. വിളിക്കുന്നു എങ്കിൽ എന്ന് വെച്ച് പറയുകയാണ്. എന്തോ ചെയ്യണം? നിങ്ങളുടെ പ്രവാസകാലം എങ്ങനെ കഴിക്കണം? ഓ, ടേക്ക് ഇറ്റ് ഈസി ആണോ? ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് അങ്ങ് പോയാ മതിയോ? പ്രവാസകാലം ഭയത്തോടെ കഴിക്കാൻ അവിടെ ഈ വാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുന്നതിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് പ്രവാസകാലം വിശുദ്ധിയോടെ കഴിക്കുവാൻ നാം ശ്രദ്ധാലുക്കളായിരിക്കണമെന്നാണ് അപ്പോസ്തോലൻ ഇവിടെ അർപ്പിക്കുന്നത്. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും വിശ്വാസ ജീവിതയാത്രയിൽ ഒഴിച്ചുകൂടുവാൻ കഴിയാത്ത അല്ലെങ്കിൽ മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരു ജീവിത അനുഭവം എന്ന് പറയുന്നത് നാം പ്രാപിച്ചെടുക്കേണ്ട ജീവിത വിശുദ്ധിയാണ്. അശുദ്ധനിൽ നിന്ന് ജനിച്ച
ഒരു വിശുദ്ധനുമില്ല വചനം പറയുന്നത് പോലെ നാം ദൈവത്താൽ പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ ഗണങ്ങളാണ്. എന്നാൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ വിശുദ്ധിയെ തികച്ചു പോകുവാൻ നാം വിളിക്കപ്പെട്ട ദൈവമക്കളാണ്. ഈ ജീവിത വിശുദ്ധിയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട ഏരിയകളിൽ നിന്നുകൊണ്ട് വരുന്ന ആളുകളിൽ അവസരം പോലെ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധിയുടെ അളവിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പേഴ്സണൽ സാങ്ക്ടിഫിക്കേഷൻ. See, sanctification and holiness both are closely related. We can attain holiness only through sanctification. ശുദ്ധീകരണത്തിലൂടെ മാത്രമേ നമുക്ക് വിശുദ്ധി പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ സാധാരണ ഉപയോഗത്തിൽ ഈ ശുദ്ധീകരണത്തിന് പറയുന്ന പല വാക്കുകളുണ്ട്. So we used to clean the floor and we used to wash the clothes and we used to refine something, oil, different kinds of oil we used to refine. പാക്കറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയിലൊക്കെ ആണെങ്കിലും refined oil നമുക്ക് വായിക്കാൻ കഴിയല്ലേ. ഈ രാജ്യത്തും refineries ഉണ്ടല്ലേ, refine. എന്നാൽ ലോഹങ്ങളും മറ്റുമാണെങ്കിൽ അതിനുപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷൻ, അല്ലെങ്കിൽ ഊതിക്കഴിക്കുക. മലയാളത്തിൽ നമ്മൾ പറയും ഊതിക്കഴിക്കുക, മറ്റൊരു പദമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പല നിലകളിൽ പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനെല്ലാം കൂടെ സമൂലമായ ശുദ്ധീകരണത്തിന് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് 2 തീമൊഥെയിൽ എഴുതുന്നുണ്ട്, 2:22 വാക്യത്തിൽ പർച്ച് എന്നുള്ള വാക്കാ ഉപയോഗിക്കുന്നത്. PURGE, പർച്ച്. ക്ലീനിങ്ങോ വാഷിങ്ങോ റിഫൈനിങ്ങോ പ്യൂരിഫൈയിങ്ങോ ഒക്കെ കഴിഞ്ഞിട്ട് അതിനേക്കാൾ ഒരു സൂപ്പർലേറ്റീവ് വേർഡാണ് പർച്ച് യുവേഴ്സെൽഫ്, സമൂലമായ ശുദ്ധീകരണം. എന്നാൽ അതിനേക്കാളും ഒരു പടി കൂടെ കടന്നുള്ള വാക്കാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ശുദ്ധീകരണം, സാങ്ക്ടിറ്റി എന്ന പദം കൊണ്ടതാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിവിധങ്ങളായ പ്രോസസ്സിലൂടെ കടന്നുപോയി സാങ്ക്ടിറ്റിയുടെ അനുഭവത്തിലേക്ക് വളർന്നു വരുമ്പോൾ, ഉയർന്നു വരുമ്പോൾ, അപ്പോഴാണ് നമ്മൾ വിശുദ്ധിയുടെ പടവിലേക്ക് ദൈവമക്കളെ എത്തിച്ചേരുന്നത്. സ്തോത്രം. പേഴ്സണൽ സാങ്ക്ടിഫിക്കേഷൻ, familial or sanctification of the family, and finally the sanctification of the church, the congregation. ഈ മൂന്ന് തലങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ അടുത്ത ദിവസങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ ഇന്ന് പകൽ അടുത്ത ലഭ്യമായ സമയത്തിനുള്ളിൽ പേഴ്സണൽ സാങ്ക്ടിഫിക്കേഷന്റെ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഇരിക്കുന്ന യുവാക്കൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട് നമുക്കൊരു വ്യക്തിപരമായ ശുദ്ധീകരണം ആവശ്യമാണെന്ന്, അല്ലേ? അങ്ങനെ വ്യക്തിപരമായ ഒരു ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ശുദ്ധീകരണം എവിടെയാ യുവാക്കളെ തുടങ്ങേണ്ടത്? നമ്മുടെ പേഴ്സണൽ സാങ്ക്ടിഫിക്കേഷൻ നമ്മൾ എവിടെ തുടങ്ങേണ്ടത്? വാട്ട് ഡു യു ഫീൽ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശുദ്ധീകരണം ആദ്യം എവിടെയാ തുടങ്ങണ്ടേ? എവിടെയാ ശുദ്ധി വേണ്ടത്? ഞാൻ ഇട്ടതുപോലെ ഒരു ഈ വെള്ളയുടുപ്പിട്ടാ മതിയോ? അങ്ങനെ അത് എളുപ്പം, ഒരു 300 രൂപയുടെ ചെലവേ ഉള്ളൂ. പേഴ്സണൽ സാങ്ക്ടിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മുടെ കർത്താവ് മത്തായി സുവിശേഷം 5:8 വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയ ശുദ്ധിയുള്ളവരാണ് ഭാഗ്യവാന്മാര്, അവരാണ് ദൈവത്തെ കാണുന്നത്. അതിന്റെ അർത്ഥം ഹൃദയ ശുദ്ധി ഇല്ലാത്തവർ അവര് ഭാഗ്യമില്ലാത്തവരും അതോടൊപ്പം ദൈവത്തെ കാണുവാൻ കഴിയാതെ പോകുന്നവരുമായിത്തീരും. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ശുദ്ധീകരണം ആരംഭിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. ഈ ഹൃദയത്തിന്റെ ശുദ്ധീകരണം ആവശ്യം എന്തിനാണെന്ന് ചോദിച്ചാൽ 1-2 വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിക്കാം. സഭാപ്രസംഗികളുടെ പുസ്തകം 9:3 അതിന്റെ 3 വാക്യത്തിൽ എന്തോ നമ്മൾ വായിക്കുന്നത്, എക്ലീസിയാസ് chapter 9:3. അടുത്ത ഒറ്റ വാചകം അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തോ പറയുന്നത്, മനുഷ്യരുടെ ഹൃദയത്തിലും
ദോഷം നിറഞ്ഞിരിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ അകത്ത് എന്തോ ഉണ്ടെന്നറിയാമോ പ്രിയമുള്ളവരെ? നമ്മുടെ ഹൃദയം കൈയുടെ വലിപ്പമുള്ള 72 പ്രാവശ്യം ഇടിച്ചുകൊണ്ടിരിക്കുന്ന, ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന അക്ഷരിക അവയവത്തെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾക്കത് അറിയാവുന്ന പുറത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു മനുഷ്യരുടെ ഹൃദയത്തിൽ എന്ത് നിറഞ്ഞിരിക്കുന്നു? ദോഷം നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദോഷത്തിൻ്റെതായാലും നന്മയുടേതായാലും ഇരിപ്പിടമായി മാറുവാൻ സാധ്യതയുള്ള അവസ്ഥ അല്ലെങ്കിൽ അവയവം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയ. ഇറ്റ് ക്യാൻ ബി ദ സീറ്റ് ഓഫ് ഈവിൾ, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ബി ദ സീറ്റ് ഓഫ് ഗുഡ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഒന്നുകിൽ നന്മയുടെ ഇരിപ്പിടം അല്ലെങ്കിൽ തിന്മയുടെ ഇരിപ്പിടം ഏതാണെന്നറിയാമോ? നമ്മുടെ ഹൃദയമാണ്. യിരെമ്യാ പ്രവചനം 17 അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് വായിക്കണം. ജെറമ്യാ ചാപ്റ്റർ 17:9-10. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും പിന്നെ വിഷമവുമുള്ളത്. അത് ആരാഞ്ഞറിയുന്നവൻ ആര്? ഒരു വലിയ ചോദ്യമാണ്. അപ്പൊ ഹൃദയമെന്ന് പറയുന്നത് എല്ലാറ്റിനേക്കാളും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അപകടകരമായ അവയവമെന്ന് പറയുന്നത്. ചിലര് പറയും അവരുടെ നാക്കാന്ന്, മറ്റു ചിലരുടെ അനുഭവത്തിൽ അതായിരിക്കും. ചിലരുടെ നാക്ക് മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അപകടമുള്ള അവയവമാണ്. എന്നാൽ അവരവരോടുള്ള ബന്ധത്തിൽ ഏറ്റവും അപകടകരമായ അവയവമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഹൃദയമാണ്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്. അത് ആരാഞ്ഞറിയുന്നവനാര്? അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. എന്തുകൊണ്ട് ഹൃദയവിശുദ്ധി നാം പ്രാപിക്കണമെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം തമ്പുരാൻ പരിശോധിക്കുന്നത് ഒന്നാമത്തേത് നമ്മുടെ ഹൃദയത്തെയാണ്. സ്തോത്രം. നമ്മുടെ ഹൃദയത്തെ അവൻ ശോധന ചെയ്യുകയും അന്തര ഇന്ദ്രിയങ്ങളെ അവൻ പരിശോധിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. നമ്മൾ ഈ ആലയത്തിനകത്ത് ആരാധനയ്ക്കിരിക്കുമ്പോൾ തന്നെ നമ്മളറിയാതെ തമ്പുരാൻ അകത്ത് വെച്ചിട്ടുള്ള സെൻസറിലൂടെ തന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥിതി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഇന്ന് പകൽ ദൈവമക്കൾ അറിയണം. ICU നമ്മൾ ചെന്ന് നമ്മൾ കിടന്നിട്ടുള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാനൊക്കെ ചെന്നിട്ടുണ്ടായിരിക്കും. അവിടെയും ഇവിടെയും ഒക്കെ ചില ഉപകരണങ്ങളൊക്കെ ഘടിപ്പിച്ചിരിക്കുമ്പോൾ ആ മോണിറ്ററിലേക്ക് നോക്കുമ്പോൾ എന്നെ പോലെയുള്ള പലർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ചില രേഖകളുണ്ട്, ചില അക്ഷരങ്ങളുണ്ട്, ചില സംഖ്യകളുണ്ട്, പക്ഷെ പഠിച്ചവർക്കറിയാം. അല്ലെ, നമ്മുടെ ഡോക്ടറോട് പിന്നെ ചോദിച്ചാൽ മതി എന്താണെന്നെല്ലാം നമുക്ക് പറഞ്ഞു തരും. സ്തോത്രം. ആ കട്ടിലിൽ കിടക്കുന്ന ആ പേഷ്യന്റിന്റെ ആന്തരിക അവയവങ്ങളുടെ സകല സ്പന്ദനങ്ങളും അതുപോലെ ഒപ്പിയെടുത്ത് ആ മോണിറ്ററുകളിൽ വെളിപ്പെടുത്തപ്പെടുന്നത് പോലെ ഈ സഭായോഗത്തിനകത്തിരിക്കുന്ന ഓരോ വിശ്വാസിയുടെയും അന്തരംഗത്തിനകത്തുള്ളത് തമ്പുരാന്റെ മുമ്പിൽ മോണിറ്റർ പോലെ വെളിപ്പെടുന്നു എന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. സ്തോത്രം. അനുവദനീയമല്ലാത്ത നിലയിൽ ഒരു മാറ്റം ആന്തരിക അവയവത്തിൽ ഉണ്ടായാൽ ആശുപത്രി ജോലി ചെയ്യുന്നവർക്കറിയാം, പെട്ടെന്ന് അലാമടിക്കുമല്ലേ, പെട്ടെന്ന് അലാമടിക്കും, ഉടനെ അറ്റൻഡ് ചെയ്യണോ അല്ലെങ്കിൽ കുഴപ്പമാ. പ്രിയമുള്ളവരെ ഒരു കാര്യം അറിയണം, അരുതാത്ത ഒരു ചിന്ത നമ്മുടെ അകത്ത് കയറുമ്പോ തമ്പുരാന്റെ സന്നിധിയില് അത് അലാം പോലെ അടിക്കുന്നതാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ഇന്ന് പറഞ്ഞ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, നമ്മുടെ ഈ ശരീരം മുഴുവൻ തമ്പുരാൻ ചിപ്പ് പിടിപ്പിച്ച വിട്ടിരിക്കുന്നതെന്ന് എന്റെ വിശ്വാസം. മനുഷ്യന് ഇപ്പോഴായി ചിപ്പും സെൻസറും കാര്യവും ഒക്കെ കണ്ടുപിടിച്ചതെങ്കിലും തമ്പുരാൻ തന്റെ സൃഷ്ടിയിൽ നമ്മിൽ തന്റെ സെൻസറും തന്റെ ചിപ്പും എല്ലാം പിടിപ്പിച്ച് വിട്ടേക്കുന്നത് മൊബൈൽ ഫോണിനകത്ത് ഇച്ചിരിയുമുള്ള ഒരു 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 ചിപ്പ് ഇട്ടേച്ച് ഈ
വരുമെങ്കിൽ തമ്പുരാൻ നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയുടെ മനപ്പിലാക്കി വച്ചിരിക്കുമ്പോൾ ഏതൊളിയിടത്തിൽ പോയി മറഞ്ഞാലും അവന്റെ സന്നിധിയിൽ വെളിപ്പെടേണ്ടത് വെളിപ്പെടുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ അറിയണം. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന എന്നെ വിവേചിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. നിങ്ങളെ ആരെയും വിവേചിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഉള്ളതുപോലെ വെളിപ്പെട്ടു വന്നിരിക്കുന്നുവെന്ന് ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയം ദൈവം പരിശോധിക്കുകയും അവനത് ആരാഞ്ഞറിയുകയും ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഏഴാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് യഹോവയായ ദൈവം ഹൃദയങ്ങളെയും അന്തര ഇന്ദ്രിയങ്ങളെയും അവൻ ശോധന ചെയ്യുന്നവനായ ദൈവമാണ്. സ്തോത്രം. തമ്പുരാൻ ഈ ഹൃദയത്തിലോട്ട് നോക്കുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് എന്നാ വേണമെന്ന് ശുദ്ധി വേണമെന്ന് സദൃശവാക്യങ്ങൾ 21:2 വായിച്ചേ. മനുഷ്യന്റെ വഴിയൊക്കെയും ആർക്ക് തോന്നുന്നു? അവന് എന്ന് പറഞ്ഞ ആർക്കാ? ആ അവന് തന്നെ, തമ്പുരാനല്ല കേട്ടോ. അങ്ങനെ തമ്പുരാൻ എല്ലാ വഴിയും ചൊവ്വയാന്ന് തോന്നിയായിരുന്നു, എന്ത് കൊള്ളായിരുന്നു അല്ലേ. എന്നാൽ എവ്രി വേ ഓഫ് മാൻ ഇസ് റൈറ്റ് ഇൻ ഹിസ് ഓൺ ഐസ്. നമുക്കും ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട്. നമ്മളതിലൊട്ടും പറയില്ലല്ലോ. നമ്മൾ ഓരോ വഴി തിരഞ്ഞെടുത്ത് ചില കാര്യമൊക്കെ ചെയ്തേച്ച് നമ്മളിൽ പലരുടെയും ചിന്ത, ഞാൻ ചെയ്യുന്നതെല്ലാം അങ്ങനല്ലയോ, അല്ല ഞാൻ ചെയ്ത് തെറ്റായി പോയെന്ന് പറയാൻ എത്ര പേർക്ക് ഗട്സ് ഉണ്ട്? അതിന് ഗട്സ് ഉള്ളവരെ ഒത്തിരി പേരെ ഒന്നും കാണത്തില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളു, എനിബഡി ക്യാൻ സിൻ. അതിന് ഒരു വ്യത്യാസമില്ല, എല്ലാവർക്കും പാപം ചെയ്യാം, തെറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്തത് തെറ്റായി എന്ന് പറയാൻ അതിന് ഗട്സ് വേണം. പാപം ചെയ്യാൻ ഗട്സ് ഒന്നും വേണ്ട, എന്തിനാ? ആർക്കും ചെയ്യരുത്. എന്നാൽ ഞാൻ തെറ്റിപ്പോയി എന്ന് പറയാൻ, തെറ്റിയെങ്കിൽ പറയാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏതൊരു എററും അത് സിന്നാകുന്ന എപ്പോഴാണെന്നറിയാം? When we are not ready to correct it, then only it becomes a sin. Errors can happen any time in our life, instantaneously. If you are ready to correct the error, it is not a sin. But when we refuse to correct an error of our life, it becomes a sin. സഹോദരങ്ങളെ, തെറ്റ് ചെയ്യാത്ത ഒരു വിശുദ്ധനുമില്ല. എന്നാൽ തെറ്റ് പറ്റിയാൽ അതിനെ തിരുത്താൻ മനസ്സ് കാണിക്കാതെ വരുമ്പോഴാണ് ദൈവം അതിനെ പാപമായി അകൃത്യമായി കണക്കിടുന്നത്. സ്തോത്രം. തെറ്റിനെ തിരുത്താൻ ഒരിക്കലും നമ്മൾ റിഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ മടങ്ങി വരട്ടെ. എന്നിട്ട് ദൈവജനം പറയുകയാണ്, മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു. അടുത്തത് യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കും. ദൈവത്തിന്റെ ബാലൻസിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ, എന്ന് പറഞ്ഞാൽ എന്നാ പോയ വെയിറ്റ് ഉണ്ടെന്നാ? ഒരു സാധാരണ മനുഷ്യ ഹൃദയത്തിന് എത്ര ഗ്രാം വെയിറ്റ് ഉണ്ട്? ആ വെയിറ്റ് നോക്കാനാണോ തമ്പുരാൻ ബാലൻസേ കയറ്റുന്നേ? അല്ലല്ലോ അല്ലേ. തമ്പുരാന് ഹൃദയങ്ങളെ തൂക്കി നോക്കുക. അവന്റെ ബാലൻസിൽ ഇന്ന് പകൽ ദൈവമക്കളെ നമുക്കറിയാമല്ലോ, ബെൽസസർ അവൻ ആർത്തട്ടഹസിച്ച് ആഘോഷിക്കുന്ന സമയത്ത് ഒരെഴുത്തു വന്നു, മെനെ മെനെ തെക്കേൽ ഉഫർസീൻ. വ്യാഖ്യാനം പറഞ്ഞ ദാനിയേൽ പറഞ്ഞു, നിന്നെ തുലാശിൽ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടു. അതുകൊണ്ട് എന്താ കുഴപ്പമില്ല മോനെ, ഇച്ചിരി ബോൺവിറ്റ അടിച്ച് കൂട്ടാനാന്നോ പറഞ്ഞ്. ബെൽസസറേ, നിന്നെ തുലാശിൽ തൂക്കിയപ്പം നിനക്ക് വെയിറ്റ് വളരെ കുറവാ, അതുകൊണ്ട് നീ ആഹാരമൊക്കെ പ്രത്യേകിച്ച് ഡയറ്റീഷ്യനെ ഒക്കെ കണ്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് മോനെ നിന്റെ തൂക്കം കൂട്ടാനല്ല പറഞ്ഞേ, നിന്നെ തൂക്കാൻ പോവാന്നാ പറഞ്ഞേ. നിന്റെ തൂക്കം കൂട്ടാനല്ല പറഞ്ഞു, നിന്നെ തൂക്കാൻ പോവാന്ന് പറഞ്ഞു. പറഞ്ഞാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ രാത്രിയിൽ ബെൽശസ്സർ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ തുലാസിൽ പലപ്പോഴും തൂക്കി നോക്കിയപ്പോഴും കുറവുകൾ കണ്ടിട്ടും നിർത്തിയിരിക്കുന്നത് കൃപയെന്നല്ലാതെ ഒന്നും പറയരുത്.
ഈ സഭായോഗത്തിൽ ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോഴും അവന്റെ തുലാസിൽ കയറിയാൽ കുറവില്ലെന്ന് പറയാൻ നമ്മളിൽ എത്ര പേർക്ക് പ്രാഗൽഭ്യമുണ്ട്? എനിക്ക് നിങ്ങളോടോ നിങ്ങൾക്ക് എന്നോടോ പറയാൻ കഴിയും കുഴോ കുറവൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷെ തമ്പുരാന്റെ തുലാസിൽ കയറ്റി വെക്കുമ്പോൾ കുറവാണ് കാണുന്നതെങ്കിൽ അനന്തര നടപടിക്ക് സ്വർഗം തയ്യാറാകുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പറഞ്ഞ് ആ ഭാഗത്ത് നിന്ന് ഞാൻ മാറുകയാണ്. അവൻ തുലാസിൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനായ ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാതെ നമ്മൾ യാത്ര ചെയ്യരുത്. 24-ാമത്തെ സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താണ് വായിക്കുന്നതെന്ന് അറിയാമോ? 24-ാമത്തെ സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്താ? വെടിപ്പുള്ള കൈയും അടുത്ത വാചകം നിർമ്മല ഹൃദയവും ഉള്ളവൻ. വെടിപ്പുള്ള കൈ വേണം, അതല്ല നമ്മുടെ ചിന്താ വിഷയം. നിർമ്മല ഹൃദയവും ഉള്ളവൻ. താഴോട്ട് ചില കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ആരാ അനുഗ്രഹം പ്രാപിക്കുന്നത്? യുവാക്കളെ, സ്തോത്രം. പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു പറയപ്പെട്ടിരിക്കുന്ന കാര്യം, നിർമ്മല ഹൃദയമുള്ളവൻ അവൻ യഹോവയോട് അവൻ അനുഗ്രഹം പ്രാപിക്കും. എനിക്കറിയാം ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് അനുഗ്രഹ വാഞ്ചയില്ലാത്ത ഒരൊറ്റ ജീവിതം പോലും സഭായോഗത്തിന് കടന്നു വന്നിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരുപാട് ക്രിയകളുണ്ട്. എന്നാൽ ആ ക്രിയകളിൽ പരമപ്രധാനമായി നാം ചെയ്യേണ്ട ക്രിയ എന്ന് പറയുന്നത് ഒരു നിർമ്മല ഹൃദയം നമുക്കുണ്ടാകുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധീകരിക്കണം. നമ്മുടെ ഹൃദയം എവിടെയാണ് ശുദ്ധമാകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം, സമയം തീരുവാൻ പോകുന്നത് കൊണ്ട് കൺകൂടി എഴുതി ഞാൻ പറയാം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 13 കൂട്ടം കാര്യങ്ങൾ എടുത്തു പറയുവാൻ തുനിയുന്നില്ല. എന്നിട്ട് അടുത്ത വാക്യം എന്താ പറയുന്നേ? ഈ ദോഷങ്ങളെല്ലാം അകത്ത് നിന്ന് പുറപ്പെട്ട്, മുന്നമേ പറഞ്ഞു ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് എന്ത് ചെയ്യുന്നു? മനുഷ്യനെ അശുദ്ധനാക്കുന്നു. പ്രിയമുള്ളവരെ, മുൻപറയപ്പെട്ട 13 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ അകത്ത് നിന്ന് പുറപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നെന്നാ? നമ്മളെ അശുദ്ധനാക്കുന്നു. നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള മാരകമായ ചില കാര്യങ്ങളെയാണ് ഇവിടെ നമുക്ക് കർത്താവിന്റെ വാക്കുകളിൽ കാണുവാൻ കഴിയുന്നത്. നമ്മള് വിചാരിക്കുന്നത് പോലെ അല്ല നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പകൽ ദൈവമക്കൾ തിരിച്ചറിയണം. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നെന്ന. അല്പം നിർത്തി ഈ 13 കൂട്ടം കാര്യങ്ങളെ ഒന്ന് അവലോകനം ചെയ്തിട്ട് പറയണം, നമ്മുടെ ഹൃദയം ശുദ്ധമാണോ അതോ അശുദ്ധമാണോ എന്നുള്ളത്. തുടക്കമെന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് ദുശ്ചിന്ത അല്ലേ? ദുശ്ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ ദൈവ മക്കളെ? നല്ല നല്ല ചിന്തകളല്ലേ? അല്ലല്ലോ അല്ലേ? നല്ലതല്ലാത്ത ഏതൊരു ചിന്തയും അതെന്നാ ചിന്തയാ? ദുശ്ചിന്തയാ. നമ്മുടെ അകത്തു വരുന്ന ദൈവഹിതപ്രകാരമല്ലാത്ത ചിന്ത നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ജീവിതത്തെ അശുദ്ധമാക്കുന്നു എന്ന് അംഗീകരിക്കാൻ ഇന്ന് പകൽ ദൈവമക്കൾക്ക് കഴിയുമോ? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നാം എന്തെങ്കിലും ചെയ്തെങ്കിലേ നമുക്ക് അശുദ്ധി ഭവിക്കത്തുള്ളെന്നാ. അതല്ലയോ നമ്മുടെ പൊതുവെയുള്ള ധാരണ? സത്യം പറഞ്ഞേ, നമ്മുടെ പൊതുവെയുള്ള ധാരണ എന്തുവാ? എന്തെങ്കിലും ചെയ്തെങ്കിലേ നമ്മൾ അശുദ്ധരാകത്തുള്ളെന്നാ. അല്ല, ചെയ്യേണ്ട ആവശ്യമില്ല. പ്രവൃത്തി പദത്തിൽ ഒന്ന് വരുന്നതിന് മുമ്പ് നമ്മുടെ അകത്ത് ഒരു ചിന്ത വന്നാൽ മതി, അപ്പോൾ നമ്മൾ അശുദ്ധരായിത്തീരുമെന്ന് ഇന്ന് പകൽ ദൈവമക്കൾ അറിയണം. അതുകൊണ്ട് നമുക്ക് ജയം ആവശ്യമായിരിക്കുന്നത് ഒന്ന്, നമ്മുടെ ചിന്താ മണ്ഡലത്തിന്റെ മേല. ഈവിൾ തോട്ട്സ്, ദൈവഹിത പ്രകാരമല്ലാത്ത ഏതൊരു ചിന്തയും അത് ദുശ്ചിന്തയാ.
നമ്മള് 2 കൊരിന്ത്യ 10 4 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ എന്തല്ല? ജഡികങ്ങളല്ല, ദൈവസന്നിധിയിൽ കോട്ടകളെ ഇടപ്പാൻ ശക്തിയുള്ളവയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുള്ളിച്ചാടും. എന്നാ കോട്ടയെ ഇടിക്കണ്ടേ? ഏത് കോട്ടയാ പിടിച്ചടക്കണ്ടേ? നമ്മളാ വാക്യം എടുത്തേച്ച് പിശാച് കെട്ടുന്ന സകല കോട്ടയെ ഇട്ടിച്ചു തകർത്തിപ്പൊ ഞങ്ങൾ ചാടും മറിയും എന്നൊക്കെ പറയും. ചാടാനും മറിയാനും ഒന്നും അല്ല വാക്യം പറയുന്നത്, കുത്തിയിരിക്കാനാ പറയുന്നേ. ആ വാക്യം അടുത്തത് പറയുന്നത് എന്താണെന്നറിയാം? ഇവയാൽ, അല്ലെങ്കിൽ അവയാൽ, അടുത്ത വാചകം എന്താ പറയുന്നേ? അവയാൽ ഞങ്ങൾ എന്തുവാ കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള സർവായുധ വർഗ ധാരണം കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ശത്രുവിന്റെ പള്ളക്കിട്ടിടിക്കുമെന്നല്ല, പിശാചിന്റെ മൂക്കിന് പഞ്ചെയ്യുമെന്നല്ല, പിന്നെന്താണെന്നറിയാമോ? അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ്, അടുത്ത ശ്രദ്ധിക്കണം, ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ഇതെവിടാ സംഭവിക്കുന്നേ? ബാഹ്യലോകത്തിലാണോ ആന്തരിക മണ്ഡലത്തിലാണോ? ദൈവമക്കള് പറ Where it happens? Is it outside or inside? ഒരു ദൈവവൈതലിന്റെ അകത്ത് നടക്കേണ്ട കാര്യമാ. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഏതൊരു ഉയർച്ചയും അതുപോലെ ഏതൊരു വിചാരവും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് എന്ത് ചെയ്യണം? പിടിച്ചടക്കണം, പിടിച്ചടക്കണം, പിടിച്ചടക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ശത്രു നമ്മുടെ പുറത്തല്ല. Our enemy is not at all outside. He is inside of us. ഇന്ന് പകൽ നിങ്ങൾക്ക് അറിയണം, എന്റെ ശത്രു വെളിയിലല്ല, എന്റെ ഏറ്റവും വലിയ ശത്രു എന്റെ അകത്താണ് ശത്രു. വെളിയിൽ നിന്നുള്ള ശത്രുവിനെ നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാ, പക്ഷെ അകത്ത് നിന്നുള്ള ശത്രുവിനെ തിരിച്ചറിയുവാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. പുറത്തല്ല നമ്മൾ തോക്കുന്നത്, പലപ്പോഴും നമ്മൾ തോക്കുന്നത് അകത്ത. ഇന്ന് പകലെയും മക്കളെ തിരിച്ചറിയണം, പുറമേ അല്ല ശത്രു നമ്മളെ തോൽപ്പിക്കുന്നത്, ആകമയാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി എന്റെ അകത്ത് വിചാരമിട്ട്, എന്റെ അകത്ത് ഉയർച്ചയിട്ട് ശത്രു എന്നെ തോൽപ്പിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ സർവായുധ വർഗം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ആ ഉയർച്ചയെ തകർക്കുവാൻ, ആ അനുസരണക്കേടിന് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ അനുസരണത്തിനായി കീഴ്പ്പെടുത്തുവാൻ. അതിനാണ് ദൈവം നമ്മെ സർവായുധ വർഗധാരികളാക്കി തീർത്തിരിക്കുന്നത്. Make use of that whole armor of God to be victorious in your very personal life. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ജയം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് അശുദ്ധി കൊണ്ടുവരുന്ന അനുഭവങ്ങളുടെ മേൽ നമ്മൾ ജയം പ്രാപിക്കണം. 13 അക്കമിട്ട് പറയേണ്ടതാ, നിങ്ങൾ അറിവുള്ള ദൈവമക്കളാ, അതുകൊണ്ട് നിങ്ങൾക്കായിട്ട് ഞാനത് വിട്ടു തന്നിട്ട് ഇന്ന് പകൽ പറയുകയാണ്, അതിൽ ഒന്നുപോലും നമ്മുടെ ഹൃദയത്തെ അശുദ്ധമാക്കാൻ നമ്മൾ അനുവദിക്കാതെ നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം പ്രാപിക്കണം. ഞാൻ ഈ കണ്ട ശോഭയെല്ലാം നടത്തുന്നത് എന്തിനാ? പാസ്റ്റർ ഇത്രയും കിടന്ന് ബഹളം ഉണ്ടാക്കി ഇത്രയും വിശുദ്ധീകരണത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നു, എന്തേലും വല്ല അനുഗ്രഹത്തിന്റെ വാക്യോ? വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞോ? വിശാലമായി വാതിലും വഴിയും ദൈവം തുറക്കുമെന്നൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിച്ച് ഒടുക്കൊരു പാട്ടുപാടി വിടാമെങ്കിൽ നിങ്ങളൊക്കെ ഭയങ്കര സന്തോഷിച്ച് ഓ പാസ്റ്റർ ഭയങ്കര ദൂതായിരുന്നു എന്നൊക്കെ പറഞ്ഞേച്ച് പോകുമെന്ന് എനിക്കറിയാം. അതിനുള്ള വാക്യങ്ങൾ എനിക്കറിയാം വയ്യാഞ്ഞിട്ടല്ല പ്രിയമുള്ളവരെ. പക്ഷേ ഇവിടെ കുറെ വാതില് നിങ്ങൾക്ക് തുറക്കുമെന്ന് പറഞ്ഞാലും തുറന്നു കിട്ടിയാലും ഒരു ദിവസം ഉയരത്തിലെ വാതിൽ നമുക്ക് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടാൽ ഇവിടെ തുറക്കപ്പെട്ട വാതിൽ കൊണ്ടൊന്നും നമുക്കൊരു പ്രയോജനം ഉണ്ടാകില്ല. സ്തോത്രം. ഇവിടുത്തെ ചില വാതിലുകൾക്കായി നിങ്ങളെ ഒരുക്കുന്നതല്ല എന്റെ ലക്ഷ്യം. എന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഉയരത്തിലെ വാതിൽ നമുക്ക് വേണ്ടി എപ്പോഴും തുറന്നിരിക്കുന്ന ഒരനുഭവത്തിൽ ദൈവമക്കളായിരിക്കാൻ. അത് തിരിച്ചറിഞ്ഞ ദാവീദ് തന്റെ തെറ്റിന്റെ മുമ്പിലും മുഴങ്കാൽ മടക്കി ഹൃദയവേദനയോടെ പറഞ്ഞു. ഇങ്ങനെയാണ് അവൻ പ്രാർത്ഥിച്ചത്, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം
എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. തന്റെ ജീവിതത്തിൽ തനിക്കെല്ലാം ഉണ്ടോ? ഒന്നിനും കുറവില്ല. പക്ഷെ അവനൊരു കാര്യം മനസ്സിലായി, എനിക്കൊന്നും നഷ്ടപ്പെട്ടു. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കും ദൈവമക്കളെ. സപ്പോസ് യു ലോസ് 10,000 റിയാൽസ്, 10,000 റിയാല് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചോ, വട്ട് വുഡ് ബി യുവർ ഫീലിംഗ്? സൗരിമാരെ, 10,000 റിയാല് കയ്യിൽ നിന്ന് കളഞ്ഞുപോയി, നിങ്ങളുടെ ഫീലിംഗ് എന്തായിരിക്കും? ഒരു ഫീലിംഗും ഇല്ല. ഐശ്വര്യക്കാരന്റെ പാർട്ടികൾ ഇതിനകത്തുണ്ട്, എന്നിട്ട് പറയാം ഞങ്ങൾക്ക് ഒരു ഫീലിംഗ് ഇല്ല. അവർക്ക് പ്രത്യേക ഫീലിംഗ് ഒന്നും ഇല്ല കേട്ടോ. സൗരന്മാരെന്തോ പറയുന്നു, 10,000 പോയിട്ട് എന്ത് വലിയ പന്നി, 10 പോയാൽ ഇടി തുടങ്ങും. എന്തിനാ പാസ് 10,000 ഒക്കെ കയറ്റി പറഞ്ഞ് അല്ലേ? പ്രിയമുള്ളവരെ, അല്പം പണമോ അല്ലെങ്കിൽ ലോകത്തിൽ നമ്മള് അല്പം വിലയേറിയൊന്നൊക്കെ കണക്കാക്കുന്നത് നമുക്ക് നഷ്ടമായി പോകുമ്പോ ഭയങ്കര വേദനയല്ലേ, ഭയങ്കര അസ്വസ്ഥതയല്ലേ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നിർമ്മല ഹൃദയം നഷ്ടമാകുമ്പോ ഉള്ളം നോകുന്ന എത്ര പേരിവിടെ ഉണ്ട്? അത് നഷ്ടമാകുന്ന പോലും ചിലർ അറിയുന്നില്ലെന്നുള്ള, നഷ്ടമാകുന്ന അറിഞ്ഞിട്ട് വേണ്ടേ ദുഃഖിക്കാനെന്ന്. ശുദ്ധമനസാക്ഷിയുള്ള ഒരു ദൈവവേദന ജീവിതത്തിൽ ഹൃദയത്തിന്റെ നിർമ്മലതയിൽ ഒരു ചെറിയ കളങ്കം വന്നാൽ മതി, ഉടനെ അന്തരാത്മാവ് കുത്തും, ദൈവത്തോട് പറയും, കർത്താവേ എന്റെ ഹൃദയ നിർമ്മലത നീ എനിക്ക് തിരികെ തരണമേ എന്ന്. അവിടെ ഒന്ന് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറയാം, നമുക്കെല്ലാം നഷ്ടപ്പെട്ടാലും അതൊന്നും ഒരു നഷ്ടമല്ല. എന്നാൽ നമ്മുടെ ഹൃദയശുദ്ധി നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്കെല്ലാം നഷ്ടമായി. നിങ്ങൾ എന്നോട് യോജിച്ചാൽ, യോജിച്ചില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ഇന്ന് നമുക്ക് സ്വന്തം എന്ന് പറയുന്നതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരും. ജോലി പോയെന്ന് വരും, ബിസിനസ് പോയെന്ന് വരും, നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന പലതും നമ്മുടെ കയ്യിൽ നിന്ന് അന്യപ്പെട്ടു പോയെന്ന് വരും. അതൊന്നും കുഴപ്പമില്ല, ചിലപ്പോൾ തിരികെ കിട്ടിയെന്ന് വരും. ഇനി തിരികെ കിട്ടിയില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയ നാരുമല്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ ഹൃദയ വിശുദ്ധി നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, നമുക്കിക ജീവിതത്തിൽ അത് തിരികെ പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കുണ്ടാകുന്നത് ഒരു ചെറിയ നഷ്ടമായിരിക്കില്ല, ഒരു നിത്യ നഷ്ടമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത്. ആകയാൽ ഇന്ന് പകൽ ഈ വചനത്തിന്റെ മുമ്പിലായിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, ഭൂമിയിൽ മുറുകെ പിടിക്കേണ്ട ഒന്നാമത്തെ വിഷയം നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിയാ, നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിയാ, നമ്മുടെ ഹൃദയ നിർമ്മലതയാ. അത് മുറുകെ പിടിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്തിനാ നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കുന്നതെന്ന് അറിയാമോ? അപ്പോസ്തലനായ യോഹന്നാൻ ആ മർമ്മം പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ 3:1-3 വരുമ്പോൾ, 1 John 3:3 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. 3 വാക്യം ശ്രദ്ധിച്ചേ, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. Listen that words. And every man that hath this hope in him, what does he do? Purifieth himself even as he is pure. ലോകത്തിൽ അവരവരെ തന്നെ നിർമ്മലീകരിക്കുന്നത് ആരാന്നറിയാവോ? ഒരു ലോകമനുഷ്യൻ അകൃത്യം ചെയ്താൽ അവനൊരു നിർമ്മല ഹൃദയത്തിനു വേണ്ടി ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ ഈ ഭൂമിയിൽ ഒരു കൂട്ടം ആളുകളുണ്ട്, ഒരുപക്ഷെ അതൊരു വലിയ കൂട്ടമായിരിക്കില്ല, അതൊരു ചെറിയ കൂട്ടമായിരിക്കും. അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവരോരോ ദിവസവും അവരവരെ തന്നെ നിർമ്മലീകരിക്കും. കാര്യം എന്നത് ചോദിച്ചാൽ അവർക്ക് ഒരു
പ്രത്യാശയുണ്ട്. സ്തോത്രം, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. സ്തോത്രം, ഇവിടെ നിന്ന് ഹൃദയ ശുദ്ധീകരണത്തെ കുറിച്ച് ഞാൻ പറയുന്നത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഹൃദയത്തെ ശുദ്ധീകരിക്കണമെന്നില്ല, ഹൃദയ നിർമ്മലീകരണം പ്രാപിക്കണമെന്നില്ല. എന്നാൽ എനിക്കൊരുറപ്പുണ്ട്, ഇതിനകത്തിരിക്കുന്ന ചില ജീവിതങ്ങൾക്ക് യേശുവിൽ ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്തെന്ന് ചോദിച്ചാൽ, ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ പറയുന്നത്, കൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. താഴോട്ട് പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. എന്നിട്ടാണ് പറയുന്നത്, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. ഏത് പ്രത്യാശയാണ്? ദൈവക്കൾക്ക് മനസ്സിലായോ? ഞാനൊരു ദൈവത്തിന്റെ പൈതലാണെന്നും ഞാൻ പ്രത്യക്ഷനാകുവാൻ പോകുന്ന അവസ്ഥ ഇതുവരെ പ്രത്യക്ഷമായില്ലെന്നും, അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ അവനെ താനിരിക്കും പോലെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശ്യനാകുമെന്നും, പ്രത്യാശയുള്ള ഒരു ദൈവ പൈതലിന് തന്നെ തന്നെ വിശുദ്ധീകരിക്കാതെ ഇരിപ്പോ കഴിയുകയില്ലെന്ന് ഇന്ന് മകൻ ദൈവത്തിന്റെ ആത്മാവിൽ ദൈവജനത്തെ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. ഈ ആലയത്തിൽ ഇരിക്കുന്ന എത്ര ദൈവമക്കൾക്ക് ആ പ്രത്യാശയുണ്ട്. സ്തോത്രം, ഞാനൊരു ദൈവ പൈതലാണ്, എനിക്ക് വരുവാൻ പോകുന്ന മാറ്റം ഇതുവരെ അത് വെളിപ്പെട്ടിട്ടില്ല, എന്നാൽ എനിക്കൊരു ഉറപ്പുണ്ട്, അവൻ പ്രത്യക്ഷനാകും. സ്തോത്രം, അവൻ പ്രത്യക്ഷനാകുമെന്ന് മാത്രമല്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ അവനെ താനിരിക്കും പോലെ കാണും. കാണുക മാത്രമല്ലോ, ഞാൻ അവനോട് സദൃശ്യമായി രൂപാന്തരപ്പെടും. What a glorious hope it is. എത്ര വലിയ പ്രത്യാശയാണ് ദൈവമക്കളെ. നീയും ഞാനും എന്നും ഇതുപോലെ ഇവിടെ ഇരിക്കേണ്ടവരല്ല, നമ്മുടെ ഈ മണ്മയമായ ശരീരത്തിന് ഒരു മാറ്റം വരേണ്ടവരാണ്, ഒരു രൂപാന്തര ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതാണ്. കാഹളം ധരിക്കുന്ന ഒരു ദിവസം വരും, നമ്മുടെ മൺപാത്രത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. മണ്ണോട് മണ്ണ് ചേർന്നെങ്കിൽ നാം പുനരുത്ഥാനം പ്രാപിക്കും, അല്ല ജീവനോടെ ശേഷിക്കുന്നെങ്കിൽ നാം രൂപാന്തരപ്പെടുവാനിടയായി തീരും. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. പെന്തിക്കോസുകാരെല്ലാം ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ക്രിസ്ത്യാനികളെല്ലാം ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. എന്നാൽ ശുദ്ധീകരണം പ്രാപിക്കാൻ വെമ്പലുള്ള ഒരു കൂട്ടമുണ്ട്, അത് ഇതിനകത്തുമുണ്ട്. ആരാണെന്ന് ചോദിച്ചാൽ, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എന്ന് പറഞ്ഞാൽ കാഹളം മുടങ്ങുമ്പോ എനിക്കെടുക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ള ഒരു കൂട്ടമുണ്ട്. അവർ വിശ്വസിയെ മുറുകെ പിടിക്കും. നീ ഏത് കൂട്ടത്തിലാണ് സഹോദര? നീ ഏത് കൂട്ടത്തിലാണ് സഹോദരി? ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുവാൻ ഞാൻ ഇവിടെ കണ്ഠശോഭം നടത്തുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഉദ്ദേശം മറ്റൊന്നുമല്ല. കാഹളം ധ്വനിക്കുമ്പോ നമുക്ക് അവന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടണമെന്നുള്ള ഏക ആഗ്രഹമാണ്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ ജഡത്തിലെയും നമ്മുടെ ആത്മാവിലെയും സകല കൺവശങ്ങളെയും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു.